എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മേടരാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നതാണ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടരുത്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മാതാപിതാക്കളുടെ ആവശ്യം നിറവേറ്റും. അശ്രാന്ത പരിശ്രമം മൂലം പ്രതിസന്ധികൾ തരണം ചെയ്യും. ഇടവരാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യത്തെ പകുതി. വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു. പരാജയത്തെപ്പറ്റി ചിന്തിക്കാറില്ല. എന്നാൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കും. എല്ലാത്തിനെയും ധൈര്യത്തിൽ നേരിടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും. കോടതി കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. മിഥുനരാശി മകയിരം അവസാനത്തെ പകുതി. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യനില മോശമാകുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാൻ ഇടവരുത്തരുത്. ധനനഷ്ടം കാണുന്നു. പണത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടും. ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നു. അശരണർക്ക് സഹായം ചെയ്യും. ജീവിത പങ്കാളിയുടെ ആവശ്യം നിറവേറ്റും. ജീവിതത്തിലെ നഷ്ടബോധങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. കർക്കിടക രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. ജീവിത വിജയത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നതാണ്. മാതാവിന്റെ രോഗം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വ്യാപാരികൾക്ക് അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. സ്വന്തക്കാരുടെ ഇടപെടലിൽ സാമ്പത്തിക ബാധ്യത വരാതെ സൂക്ഷിക്കണം. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താൻ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചിങ്ങരാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെ ആവശ്യം സാധിച്ചു കൊടുക്കും. ആത്മവിശ്വാസത്തോടു കൂടി പുതിയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി കാണുന്നു. വാഹനയോഗം കാണുന്നു. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടരുത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി. ബന്ധുജനങ്ങളുമായി അകന്നു കഴിയേണ്ടി വരുന്നു. ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം. സാമ്പത്തിക നഷ്ടത്തിനുള്ള ഇട കാണുന്നു. ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന കാര്യം ചെയ്യരുത്. തൊഴിൽ രംഗത്ത് അനുകൂലമായ ഫലം കാണുന്നു. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. തുലാരാശി ചിത്തിര അവസാന പകുതി. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ആഹ്ലാദാന്തരീക്ഷം ഉണ്ടാകും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. ഉറ്റമിത്രങ്ങൾ ചതിയിൽപ്പെടുത്താൻ ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നു. കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. വൃശ്ചികരാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. നല്ല കാര്യങ്ങൾ ചെയ്താലും അവഗണന ഉണ്ടാകും. മുൻകോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടുന്നതാണ്. സന്താനങ്ങളുടെ ആവശ്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. ഈശ്വര പ്രാർത്ഥനകളിൽ മനോവിഷമം കുറയും. കുടുംബത്തിൽ സ്വസ്ഥതയും സാമ്പത്തിക സുഖവും ഉണ്ടാകും. ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. പണത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങൾ ചെയ്യാനിടയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾക്ക് ഇട കാണുന്നു. എതിർപ്പുകളെ പൊരുത്തക്കേടുകൾ കൊണ്ട് തരണം ചെയ്യും. പുതിയ വീട് വാങ്ങുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്യാവുന്നതാണ്. ദാനകർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കും. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നു. വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യത കാണുന്നു. മകരരാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. ശത്രുക്കൾ വർദ്ധിക്കും. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അഹോരാത്രം പ്രവർത്തിക്കണം. അഭിലാഷങ്ങൾ സഫലമാകും. മാർഗ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ചിലവുകൾ നിയന്ത്രിക്കണം. സന്താനങ്ങൾക്ക് തൊഴിൽ സാധ്യത കാണുന്നു. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. കുംഭരാശി അവിട്ടം അവസാന പകുതി. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നുചേരാൻ സാധ്യത കാണുന്നു. ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കും. പാരമ്പര്യ പ്രവൃത്തികളിൽ സജീവമാകും. ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു. ഉദര സംബന്ധമായ ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും. മീനരാശി പൂരുരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. ബന്ധുക്കളുമായുള്ള ധന ഇടപാടുകളിൽ വീണ്ടും വിചാരം ഉണ്ടാകും. മുൻകോപം നിയന്ത്രിക്കണം.
നിലവിലുള്ള പദവിക്ക് കോട്ടം തട്ടുന്നതാണ്. വാഹനയോഗം കാണുന്നു. യാത്രകൾ അധികരിക്കുന്നതാണ്. ഭാഗ്യദേവതയും കടാക്ഷം ലഭിക്കും.